ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാഭ്യാസിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് സി ആർ ടിയിലെ ആറാം ക്ലാസ്സിലെ ജീവൻ്റെ ചെപ്പുകൾ എന്ന ചാപ്റ്ററാണ്. വളരെ കുഞ്ഞ് ചാപ്റ്ററാണ്, നമുക്ക് വേഗം തന്നെ ഈ ചാപ്റ്റർ തീർക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്താന്ന് നോക്കാം, അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പം എന്താ പറഞ്ഞിരിക്കുന്ന, നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവികളെ അതിനെ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മൈക്രോസ്കോപ്പാണ്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ പഠിക്കുമ്പം അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം നമുക്ക് ഈ ആറാം ക്ലാസ്സിലെ പോയിൻ്റ് മാത്രം പഠിക്കാം. നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവികളെ പറയുന്ന പേരെന്താണ്? സൂക്ഷ്മജീവികൾ. ഈ സൂക്ഷ്മജീവികളെ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ജീവശരീരം നിർമ്മിച്ചിരിക്കുന്ന ചെറു ഘടകങ്ങളെയാണ് കോശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ജീവശരീരം നിർമ്മിച്ചിരിക്കുന്ന ചെറു ഘടകങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? കോശങ്ങളെന്ന് പറയാം. ഒരു കോശം മാത്രമുള്ള ജീവികളെ നമുക്ക് ഏകകോശ ജീവികളെന്നും വിളിക്കാം. അപ്പോൾ ഏകകോശ ജീവികൾ ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യൂക്ലീന എന്നിവയൊക്കെ എന്താണ്? ഏകകോശ ജീവികളാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ജീവശരീരം നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ഘടകങ്ങളെയാണ് കോശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കോശങ്ങളിൽ എന്താണ്, ഏകകോശ ജീവികളുണ്ട്, ബഹുകോശ ജീവികളുണ്ട്. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യൂക്ലീന എന്നിവ. ഓക്കെ അല്ലേ? എന്നാൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളുണ്ട്, ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ബഹുകോശ ജീവികളെന്ന് പറയാം. ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെയാണ് ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന സസ്യങ്ങളും ജന്തുക്കളും നമ്മളും എല്ലാം എന്ത് തന്നെയാണ്? നമ്മളെല്ലാം ബഹുകോശ ജീവികളാണ്. ഓക്കെ, അപ്പോൾ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെയാണ് ബഹുകോശ ജീവികളെന്ന് പറയുന്നത്. സസ്യങ്ങൾ ജന്തുക്കളൊക്കെ എന്താണ്? ബഹുകോശ ജീവികൾക്ക് ഉദാഹരണങ്ങളാണ്. കോശത്തിൻ്റെ കേന്ദ്രം എന്താണ്? കോശത്തിൻ്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിനെ ആവരണം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശസ്തരം കൊണ്ടാണ്. അപ്പോൾ കോശത്തിൻ്റെ കേന്ദ്രം, കോശത്തിൻ്റെ കേന്ദ്രഭാഗമാണ് മർമ്മം. ഈ കോശത്തിനെ ആവരണം ചെയ്തിരിക്കുന്നത് കോശസ്തരം കൊണ്ടാണ്. കോശത്തിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥത്തെ നമുക്ക് എന്തെന്ന് പറയാം? കോശദ്രവ്യം എന്ന് പറയാം. അപ്പോൾ കോശത്തിൻ്റെ കേന്ദ്രം മർമ്മമാണ്, കോശത്തെ ആവരണം ചെയ്തിരിക്കുന്നത് കോശസ്തരം കൊണ്ടാണ്, കോശത്തിൻ്റെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥം എന്താണ്? അത് കോശദ്രവ്യമാണ്. കോശഭിത്തി, ഹരിതക എന്നിവ കാണപ്പെടുന്നത് സസ്യകോശങ്ങളിൽ മാത്രമാണ്. അപ്പം ജന്തുകോശങ്ങളില്ലാത്ത കാര്യങ്ങളാണ് ഈ കോശഭിത്തിയും ഹരിതകവും. അപ്പോൾ കോശഭിത്തി, ഹരിതകം എന്നിവ പൊതുവെ എവിടെയാണ് കാണപ്പെടുന്നത്? സസ്യകോശങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഹരിതകമുള്ള ഒരേ ഒരു ജന്തുവാണ് ഏത്? യൂക്ലീന. അപ്പോൾ ഹരിതകമുള്ള ജന്തു ഏതാന്ന് ചോദിച്ചാൽ ഏതാന്ന് പറയണം? യൂക്ലീന. ജീവികളുടെ വലിപ്പം കോശങ്ങളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് നമ്മൾ കണക്കാക്കുന്നത്. കോശഭിത്തി, ഹരിതകം എന്നിവ കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞത്? സസ്യകോശങ്ങളിലാണ്. ഹരിതകമുള്ള ജന്തു ഏതാണ്? യൂക്ലീന. നമ്മുടെ ജീവികളുടെയൊക്കെ വലിപ്പം കണക്കാക്കുന്ന എന്തിനെ ആശ്രയിച്ചാണ്? കോശങ്ങളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.